മുംബൈക്ക് ഉല്ലാസ് നഗർ പോലെയാണ് കേരളത്തിന് കുന്നംകുളം. ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മാണത്തിന്റെ പേരിൽ പതിഞ്ഞുപോയ കുപ്രസിദ്ധി. ഈ ചാപ്പയ്ക്ക് വല്ല കഴമ്പുമുണ്ടോ? കുന്നംകുളത്ത് ഡ്യൂപ്ലിക്കേറ്റ് വസ്തുക്കൾ നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിട്ടില്ല. ഉണ്ടായത് മുഴുവൻ പ്രിന്റിങ്ങിലാണ് മാനിപ്പുലേഷൻസ് ഒക്കെ ഉണ്ടായത്. കുന്നംകുളത്തിന്റെ വ്യാപാരം എന്ന് പറയുന്നത് ഒരു 15-14 നൂറ്റാണ്ട് മുതലെങ്കിലും കുന്നംകുളം വലിയ ടൗൺ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 16-17 നൂറ്റാണ്ടിലെ 18 നൂറ്റാണ്ടിലൊക്കെ കുന്നംകുളം വലിയ അങ്ങാടിയായിരുന്നു എന്ന് യൂറോപ്യൻ വിവരണങ്ങൾ തന്നെയുണ്ട്. ഈ പാലയൂർ പള്ളിയെക്കുറിച്ച് ഒരു പാതിരി ഫെനച്ചിയോ എന്ന് അവരുടെ അയാളുടെ പേര്, അയാൾ പറയുന്ന കുന്നംകുളങ്കര എന്ന് പറയുന്ന വലിയ ടൗൺ ആണെന്ന്. ഭൂമിയിൽ ഒരറിവും ആരുടെയും സ്വന്തമല്ല, തീർത്തുമങ്ങ് മൗലികവുമല്ല. അതുകൊണ്ട് പേറ്റന്റിനും ഉൽപാദന കുത്തകയ്ക്കും നാട്ടിൻപുറത്തുകാർ ചില തിരിച്ചടികൾ കൊടുക്കും. ആവശ്യങ്ങൾ അവരുടെ സൃഷ്ടിക്ക് അമ്മയാകും. ഒറിജിനൽ ലെവലിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് വരെ ഉണ്ടായെന്നിരിക്കും. അതിലൊക്കെ തെളിയുന്നത് നിർമ്മാണ വൈഭവമാണ്, സാങ്കേതിക വിദ്യയുടെ നാടൻ വികാസം. കുന്നംകുളം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ചരിത്രമുള്ള ഒരു ചെറിയ പട്ടണമാണ്. 3,300 വർഷം പഴക്കമുണ്ട് അവിടുത്തെ ഗുഹകൾക്ക്, അതുപോലെ കൊടക്കല്ലുകൾക്ക്. നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇത്രയും അധികം കഥകളും യാഥാർത്ഥ്യങ്ങളും ഉള്ള, യഥാർത്ഥ ചരിത്രമുള്ള ചെറുപട്ടണങ്ങൾ, വലിയ നഗരങ്ങൾക്കുണ്ടാവും, ചെറുപട്ടണങ്ങൾ വളരെ കുറവാണ്. പിന്നെ കുന്നംകുളത്തിൻ്റെ ഒരു ബ്യൂട്ടിയാണ് അത്. സാധാരണ കുന്നംകുളത്തെ നമ്മുടെ റോഡ് മാർഗ്ഗ യാത്ര ചെയ്യുന്നവർക്ക് കാണാൻ കഴിയില്ല. കുന്നംകുളത്ത് വെട്ടിക്കടവ് എന്നുണ്ട് സ്ഥലമുണ്ട്. ആ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ അത് വെട്ടിയെടുത്ത കടവാണ്. എന്നോട് കണിപ്പേരു നമ്പതിരിപ്പാട് പറഞ്ഞത് അവരുടെ കാരണവന്മാർ മുറജപത്തിന് ഇവിടെ തിരുവനന്തപുരത്തേക്ക് വന്നിരുന്നത് ഈ വെട്ടിക്കടവിൽ നിന്നും വഞ്ചി കയറിയിട്ട്, അല്ലെങ്കിൽ അന്നത്തെ ഹൗസ് ബോട്ടുകൾ കയറിയിട്ട് അവർ യാത്ര ചെയ്ത് എത്രയോ ദിവസം കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തുമായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തേക്കും വടക്കോട്ട് വടകര വരേക്കും പോകാനുള്ള കനോലി കനാൽ ഞങ്ങളുടെ ഈ ഇതിനകത്തേക്ക് വെട്ടിയെടുത്തിരിക്കുകയാണ്. അതിനാണ് 100-അടി തോട് എന്ന് വിളിക്കുന്നത്. കുന്നംകുളം എന്ന് പറയുന്നത് ഇപ്പം അറിയപ്പെടുന്ന സ്ഥലം ഒരു കച്ചവടത്തിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക്, അങ്ങാടി എന്നുള്ള നിലയ്ക്ക്, കുന്നംകുളം അങ്ങാടി എന്ന് പറയാം, കുന്നംകുളങ്ങര അങ്ങാടി എന്ന് പറയാം. 1880 കാലത്തൊക്കെ തന്നെ കുന്നംകുളത്ത് പ്രിൻറ്റിങ് പ്രസ് വന്നു. പാറമേൽ വീട്ടിലാണ് പ്രിൻറ്റിങ് പ്രസ് വന്നത്. അവിടെ അന്ന് വീടിനകത്ത് കുഴിച്ചിട്ടൊക്കെയാണ് പ്രസ് സ്ഥാപിച്ചത്, തട്ട് ഉയരം കുറവായ കാരണം. അപ്പോൾ ഈ പ്രസ് നിൽക്കില്ല അത്ര ഹൈറ്റിൽ, എന്നിട്ട് അതിൻ്റെ താഴത്ത് അതിൻ്റെ ഉള്ളിലാണ് പ്രിൻറ്റ്. അന്ന് അവിടുത്തെ പ്രസ്സിൽ നിന്ന് അച്ചടിക്കപ്പെട്ട പല സംഗതികളും, കൈക്കുളങ്ങര രാമവാര്യർ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പണ്ഡിതനായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു മാനേജർ പോലെ, അദ്ദേഹമാണ് അവിടുന്ന് എന്തൊക്കെയാണ് പ്രിൻ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നിശ്ചയിച്ചിരുന്ന ആൾ. അദ്ദേഹം ഹോരാശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്ര ഗ്രന്ഥമുണ്ട്. അതിൻ്റെ മലയാളമൊന്നും ഉണ്ടായിരുന്നില്ല, മൂപ്പര് സംസ്കൃത പണ്ഡിതനാണ്. അപ്പോൾ അതുകൊണ്ട് മലയാള ഭാഷയിലേക്ക് അദ്ദേഹം അത് കൊണ്ടുവന്ന് ഇവിടുന്ന് തർക്കശാസ്ത്രം, രാമായണം, ഈ ഭാഗവതത്തിലെ തന്നെ നിരവധി കഥകൾ, അങ്ങനെ ഹിന്ദു പുരാണങ്ങളൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും അവിടുന്ന് അച്ചടിച്ചിരുന്നത് ഈ കുന്നംകുളം തെക്കേ അങ്ങാടി. ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ട് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് കറങ്ങുന്ന ഫാനുകൾ. ഇലക്ട്രിസിറ്റി ഇല്ലല്ലോ, അപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ടാണ് അവിടെ ഇത് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ജനറേറ്റർ കൊണ്ടുവന്നിട്ടാണ്, വേറെ ഒരാൾ ആ സ്ഥലത്ത് ഇലക്ട്രിസിറ്റി ഇല്ല. അത് ചെറിയ ഒരു ട്രെഡിൽ പ്രസ്സിലല്ല അടിച്ചിരുന്നത്, വലിയ പ്രസ്സുകളിലാണ് അടിച്ചത്. ആ പ്രസ്സിൻ്റെ ശബ്ദം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഉള്ള ഒരു പ്രോബ്ലം, കുന്നംകുളത്തുകാരൊക്കെ അവിടുന്ന് വിട്ടുപോയി കുറേ ആളുകൾ, ഒരു എക്സോഡസ്. ഇപ്പോൾ എറണാകുളം മാർക്കറ്റ് ബ്രോഡ്വേ, ആ ബ്രോഡ്വേ നടത്തുന്നത് കുന്നംകുളത്തുകാരാണ്. അതുപോലെ കോഴിക്കോടിൻ്റെ മിഠായിത്തെരുവിലെ ഒരു ഭാഗം കുന്നംകുളംകാരുടെ ഒരു ചൈന ടൗൺ എന്ന് പറയുന്ന പോലെ കുന്നംകുളം ടൗൺ ആണ്. എൻ്റെ കേരളം രാത്രി 7:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ.